أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم വിശുദ്ധ ഖുർആനിലെ വളരെ പ്രാധാന്യമുള്ള വലിയ മഹത്വം കൽപ്പിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സാധാരണ നമ്മൾ ഒരു ഫാത്തിഹ വിളിക്കുന്ന സമയത്ത് പോലും സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് തവണ ഓതും. കാരണം അത് മൂന്ന് തവണ ഓതിയാൽ ഒരു തവണ ഖുർആൻ മൊത്തം ഓതിയത് പോലെയാണെന്നല്ലേ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു ആ സൂറത്തിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സൂറത്തിന് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട കാരണത്താലാ ഒരു സഹാബിയോട് ഹുബ്ബുക ഇയാഹാ അദ്ഖലക്കൽ ജന്ന, ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് രക്ഷ നൽകുന്ന സൂറത്താൻ. ഈ സൂറത്തിന് ഇഖ്ലാസ് എന്ന് പേര് വെക്കാനുള്ള കാരണം സൂറത്തിന്റെ അഹ്ലുകാരിൽ നമ്മളെ ചേർത്തു തരട്ടെ, നമ്മളെ കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. എന്താണ് മഹാന്മാരായ ഉലമാ പറയുന്നത്? ഈ സൂറത്തിന് ഇഖ്ലാസ് എന്ന് പേര് വെക്കാനുള്ള കാരണം ലി അന്നഹ, ഈ സൂറത്ത് തുഖല്ലിസു ഖാരിഅഹ, ഇത് ഓതുന്ന ആളെ രക്ഷപ്പെടുത്തുന്നതാണ്. മിൻ ശദാഇദി ദുനിയാ വല്ലാഖിറാ, ദുനിയാവിന്റെ ശിദ്ദത്തുകൾ, ദുനിയാവിന്റെ പ്രയാസങ്ങൾ, ആഖിറത്തിന്റെ പ്രയാസങ്ങളും. ഏയ്, ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്നും ആഖിറത്തിന്റെ പ്രയാസങ്ങളിൽ നിന്നും ഈ സൂറത്ത് അതിനെ ഇഷ്ടപ്പെട്ട് ഓതുന്നവരെ രക്ഷപ്പെടുത്തും. ദുനിയാവിന്റെ പ്രയാസത്തിൽ പെട്ട് കഴിയുന്നവരാണ് നമ്മളിൽ പലരും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സൂറത്തിനോട് മഹബ്ബത്ത് വെച്ചിട്ട് അത് നമ്മൾ പതിവാക്കണം, വർദ്ധിപ്പിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. വസക്കറാത്തിൽ മൗത്ത്, മരണവേദനയുണ്ടല്ലോ മുമ്മിനെ, ആ മരണവേദനയിൽ നിന്നും രക്ഷപ്പെടുത്തും. വലുലുമാത്തിൽ ഖബരി, ഖബറിന്റെ ഇരുളിൽ നിന്നും. വഹുവാലിൽ ഖിയാമ, ഖിയാമനാളിന്റെ വ്യാകുലതകൾ, പ്രയാസങ്ങളിൽ നിന്നും. ഈ സൂറത്തിനെ ഓതുന്നവരെ രക്ഷപ്പെടുത്താൻ ഈ സൂറത്ത് ഉണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യം ഉലമാക്കൾ എന്തിനാണ് നമുക്ക് പറഞ്ഞു തന്നത്? ഖബറിന്റെ ശിക്ഷ ലഘൂകരിക്കാൻ ഈ സൂറത്ത് മതിയാകും. ബഹുമാനപ്പെട്ട തഫ്സീർ ഹാസിനിൽ രേഖപ്പെടുത്തിയത് കാണാം. ഹുക്കിയ ഹിക്കായത്തായി വന്നിട്ടുണ്ട്. അന്ന റുജുലൻ മാത്ത, ഒരാൾ മരണപ്പെട്ടു, ഒരാൾ മരണമടഞ്ഞു. അങ്ങനെ അയാളെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, മറവ് ചെയ്തതിന് ശേഷം അയാളുടെ മകൻ വലിയ സ്വാലിഹായ ആളായിരുന്നു, വലിയ സ്വാലിഹായിരുന്നു അയാളുടെ മകൻ. അങ്ങനെ കിടന്നുറങ്ങവേ ഫറആഹു അബൂഹു ഫിൽ മനാം തിൽക്കൽ ലൈല, മരണപ്പെട്ടത് മകനാണ്, മകനാണ് മരണപ്പെട്ടത്. ബാപ്പ വലിയ സ്വാലിഹായിരുന്നു. ഈ മരണപ്പെട്ട മകനെ ബാപ്പ സ്വപ്നത്തിൽ കാണുകയാണ്. എന്താ കണ്ടത്? ഫറആഹു അബൂഹു ഫിൽ മനാമി തിൽക്കൽ ലൈല, മരണപ്പെട്ടത് മകനാണ്, മകനെ മറവ് ചെയ്തു. അന്ന് രാത്രി ബാപ്പ വന്ന് കിടന്നുറങ്ങവേ ഈ സ്വാലിഹായ ബാപ്പ മകനെ സ്വപ്നത്തിൽ കാണുകയാണ്. എന്താ കണ്ടതെന്നറിയോ? കന്നഹു ഫിൽ ജഹീമി വല്ലഗലാൽ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കബറിൽ വലിയ സുഖത്തിലല്ല, കബറിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും അനുഭവിച്ച് കഴിയുകയാൻ. ബാപ്പ ഞെട്ടിയുണർന്നു, വല്ലാതെ അസ്വസ്ഥനായി. അങ്ങനെ പിറ്റേ ദിവസവും ഉറങ്ങവേ സുമ്മറ ആഹു ഫീ ലൈലത്തിൻ സാനിയാ ഫിൽ ജന്ന, രണ്ടാമത്തെ ദിവസവും
ബാപ്പ മകനെ സ്വപ്നത്തിൽ കണ്ടു. ആദ്യത്തെ ദിവസം സ്വപ്നം കണ്ടപ്പോൾ അതൊരു സന്തോഷത്തിന്റെ സ്വപ്നമായിരുന്നില്ല. മനസ്സിൽ വല്ലാതെ വിഷമം ഉണ്ടാക്കുന്ന വിധത്തിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കബറിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നതാണ് ബാപ്പ കണ്ടത്. പിറ്റേന്ന് പകല് ഈ ഒരു ചിന്തയും അസ്വസ്ഥതയും ബാപ്പാനെ അലട്ടിക്കൊണ്ടേയിരുന്നു. ആ ചിന്തയിലാണ് ബാപ്പ രണ്ടാമത്തെ ദിവസവും കിടന്നുറങ്ങുന്നത്. അന്ന് സ്വപ്നം കണ്ടു. അന്ന് കണ്ട സ്വപ്നം അൽഹംദുലില്ലാ, മകന്റെ കാര്യത്തിൽ സന്തോഷമാണ്, റാഹത്താണ്. ആ മകൻ ഖബറിൽ റാഹത്തിലാ. ഫഖാല, ഉടനെ ബാപ്പ മകനോട് ചോദിച്ചു, അല്ല മോൻ, റഅയ്തു ഫിൽ ബാരിഹത്തി കദാ ഫമാ ഹാദാ, മോനെ ഇന്നലെ നിന്നെ ഞാൻ കണ്ടത് ഈ ഒരവസ്ഥയിലല്ലോ. വല്ലാതെ എന്നെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു നിന്റെ അവസ്ഥ ഞാൻ കണ്ടിരുന്നത്. ഇന്ന് അൽഹംദുലില്ല, നീ നല്ല റാഹത്തിലാണല്ലോ. എന്താണാവോ ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം? ഉടനെ ഫഖാല, ഉമ്മിനെ ശ്രദ്ധിക്കും ഉമ്മിനെ, ആ മകൻ ബാപ്പയോട് മറുപടി പറയുന്നു. മറലൈന റജുലുൻ ഫഖറാ ഖുൽ ഹുവല്ലാഹു വഹദ സലാസ മറാത് വവഹബ ജറഹു ലനാ. ബാപ്പ എന്താണ് കാര്യമെന്നറിയോ? സ്വാലിഹായ ഒരു മനുഷ്യന് ഞങ്ങളുടെ കബറിന്റെ പരിസരത്തിലൂടെ വിട്ടുകടന്നു. കബറിന്റെ പരിസരത്തിലൂടെ സ്വാലിഹായ ഒരു മനുഷ്യൻ കടന്നുപോയി. അയാൾ ഈ കബറാളികളെ കണ്ടപ്പോൾ മൂന്ന് തവണ അല്ലാഹു വഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പവിത്രമായ ഈ സൂറത്ത് ഓതി അൽഹംദുലില്ലാ വഹബ ജറഹു ലനാ, അതിന്റെ കൂലി ആ മനുഷ്യൻ ഞങ്ങൾക്ക് ഹദിയയാക്കുകയും ചെയ്തു. അല്ലാഹുവേ, ഞാൻ ഈ ഓതിയ ഇഖ്ലാസ് സൂറത്തുകൾ മൂന്ന് തവണ ഓതി ഒരു തവണ ഖുർആൻ ഖത്മ തീർത്തതുപോലെയായി, ഇത് നീ സ്വീകരിക്കുകയും ഈ ഖബറാളികൾക്ക് അത് നീ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ. അയാൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്ത് അത് ഹദിയ ചെയ്തു. فقسم علينا هذا فهذا الذي تراه نصيبي من نصيبتي منه منه ഇലാഹായ റബ്ബ്, അതിൽ നിന്ന് എന്റെ ഓഹരി എനിക്ക് തന്നത് കൊണ്ടാണ് അൽഹംദുലില്ലാ എനിക്ക് ഖബറിൽ റാഹത്ത് കിട്ടിയതെന്ന് ആ മകൻ ബാപ്പയോട് മറുപടി പറയുന്നു. നമ്മളും ആലോചിക്കണം, നമ്മുടെ ബന്ധുക്കളിൽ പലരും ഇന്ന് ആറടി മണ്ണിനുള്ളിലാണ്, പലരും ഖബറിലാണ്. അവരെയൊക്കെ ഓർക്കുകയും ദിവസവും യാസീനോദി അവർക്ക് ഹദിയ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസുമെങ്കിലും ഓതി ഹദിയ ചെയ്താൽ അതവർക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിശിഷ്യ മാതാപിതാക്കൾ ഉസ്താദുമാർ വേണ്ടപ്പെട്ടവരാരൊക്കെ മരണപ്പെട്ടു പോയോ ഖബറിടം സമ്പൂർണ്ണ സന്തോഷാക്കി കൊടുക്കട്ടെ.